ഹലോ, എല്ലാവർക്കും ജയ ഫീൽഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വളരെ എളുപ്പത്തിൽ ഒരു കല്യാണത്തിന് ജസ്റ്റ് പോകുമ്പം കാർ എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാം എന്നതിനെ പറ്റിയിട്ടാണ് കേട്ടോ. വളരെ സിമ്പിളാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന കുറച്ച് സാധനങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് റെഡിമെയ്ഡായിട്ട്, അതായത് ഹോൾസെയിലായിട്ട് റെഡിമെയ്ഡ് പെറ്റൽസ് വാങ്ങാൻ കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെ വാങ്ങിയിട്ടുള്ള പെറ്റലാണിത്. റെഡും വൈറ്റുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് സെപ്പറേറ്റ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പണിയായിട്ട് വരുന്നത്. അല്ലാതെ വേറെ ഒരു റിസ്ക് ഈ ഒരു സംഭവം ഉണ്ടാക്കുന്നതിലില്ല. കണ്ടോ, ജസ്റ്റ് ഇതിനോടിങ്ങനെ ഓരോന്നും ഓരോ പെറ്റൽസും ഇങ്ങനെ ചേർന്ന് ചേർന്നായിരിക്കുക. അതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഒരു 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 വലിയൊരു പണി എന്ന് പറയുന്നത് ഇതിനകത്ത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇതാ ഇതുപോലെ സെപ്പറേറ്റ് ആക്കി എടുക്കാം. ഇനി എളുപ്പത്തിന് എന്ത് ചെയ്യാന്നറിയാമോ, ജസ്റ്റ് കയ്യിൽ ഇങ്ങനെ അങ്ങ് ജസ്റ്റ് ആക്കി കഴിഞ്ഞാൽ എന്താണ് നല്ല എല്ലാ പെറ്റൽസും ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കിട്ടും. ജസ്റ്റ് അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി, പിന്നെയും എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് എല്ലാം അങ്ങ് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, റെഡും വൈറ്റുമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ നമുക്ക് പേപ്പർ ഉപയോഗിച്ചും ഇങ്ങനെ പെറ്റൽസ് ഉണ്ടാക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു പൂവിന് വേണ്ടത് 8 പെറ്റൽസാണ്. ഓക്കെ, ഇതാ 8 എണ്ണം ഉണ്ട്, 4 4 8 എണ്ണം. അത് എങ്ങനെയാണ് അറേഞ്ച് ചെയ്യേണ്ടതെന്നുള്ളത് ഞാനിപ്പോൾ പറയാം. ജസ്റ്റ് നമുക്ക് വേണ്ടുന്ന മറ്റ് സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഗ്രീൻ ടേപ്പ്. ഓക്കെ, പിന്നെ നമുക്ക് ഈർക്കിളി എടുക്കാം അതിൻ്റെ തണ്ടിന് വേണ്ടി. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ആണിയാണ്, ഇത് നമ്മൾ എല്ലാ പെറ്റൽസും കോർക്കുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നു. പിന്നെ നമ്മൾ എടുക്കുന്നത് ഇതാ നമ്മുടെ ഏതെങ്കിലും ലാസ്റ്റ് ഒരു ഞെട്ട് പോർഷനിൽ കാണുന്ന ഒരു സംഭവമില്ലേ, ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ രൂപത്തിലുള്ളതാണ്. അടുത്തത് പെറ്റൽസ് ഒന്ന് ചേർന്നിരിക്കാൻ വേണ്ടിയുള്ളൊരു ക്യാപ്പ്. ഓക്കെ, ഇത്രയും സംഭവങ്ങളാണ് നമുക്കൊരു ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടത്. അപ്പോൾ നമുക്കങ്ങ് ഫ്ലവർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. ആദ്യം നമുക്ക് ഈ ആണിയിലേക്ക് 2 പെറ്റൽസ് ആദ്യം കയറ്റിയെടുക്കണം. ഓക്കെ, കണ്ടോ, അതിന് ശേഷം നമ്മൾ ആ ക്യാപ്പ് പോലെയില്ലേ, ഇതാ അതെന്തിനാണെന്ന് വെച്ചാൽ ഈ 2 ഇതള് നടുഭാഗത്തേക്ക് പൂവിൻ്റെ പൂമ്പിഴയോട് ചേർന്ന് നിൽക്കത്തക്ക രീതിയിൽ ഇതാ ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ക്യാപ്പ് യൂസ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, അത് സെറ്റാണ്, കണ്ടോ. അപ്പം നടുഭാഗം ഇങ്ങനെ ബ്ലാങ്കായി ഇങ്ങനെ ഇരിക്കില്ല, ഇങ്ങനെ കൂടിയിരിക്കാൻ വേണ്ടിയാണ് ആ ക്യാപ്പ് യൂസ് ചെയ്യുന്നത്. പിന്നീട് വരുന്ന ബാക്കി ഇതളുകൾ എന്ത് ചെയ്യുന്നു, 1 by 1 ആയിട്ട് അതിലേക്ക് ഇങ്ങനെ കോർത്ത് കൊടുക്കുക. ഓക്കെ, ഓരോന്നും ചേർത്ത് ചേർത്ത് വെച്ച് കൊടുക്കുക. നമുക്ക് ലാസ്റ്റ് എന്ത് ചെയ്യാനുണ്ട്, ആ ഒരു ഞെട്ട് പോർഷനിൽ നമ്മൾ റോസൻ്റെ ഒക്കെ കണ്ടിട്ടില്ലേ, ആ ഏതലിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പച്ച പോർഷൻ, ചെറിയ ഇലകൾ, അതുപോലത്തെ ഒരു ഞെട്ടാണ് നമുക്ക് ഇനി വെച്ച് കൊടുക്കാനുള്ളത്. ഓക്കെ, ഇതാ ഇതങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഏതളൊക്കെ അവിടെ അങ്ങ് നല്ല ഉറപ്പോട് കൂടിയിട്ട് അവിടെ നിന്നോളും. ഓക്കെ, വളരെ സിമ്പിളാണ്, ഇതൊക്കെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ, അതന്നിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് പിടിച്ചൊന്ന് കൂട്ടി ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ എല്ലാ ഇതളൊന്ന് ചേർത്ത് കൊടുക്കുക. മനസ്സിലായെന്ന് വിചാരിക്കണം. ഓക്കെ, നല്ല എത്ര പെട്ടെന്ന് നമുക്കൊരു പൂ ഉണ്ടാക്കാൻ പറ്റി നോക്കി. ഇത് പേപ്പറിലും കട്ട് ചെയ്യാം കേട്ടോ, ഇതേ ഇതള് തന്നെ. ഓക്കെ, ഇനി നമുക്ക് ഞെട്ടിലേക്ക് എന്ത് ചെയ്യാം, ഈർക്കിളിയോ അല്ലെങ്കിൽ നൂൽക്കമ്പി ഇല്ലേ, നൂൽക്കമ്പിയോ വെച്ചു കൊടുക്കാം. അപ്പം നല്ലൊരു തണ്ടോട് കൂടിയിട്ടുള്ള ഫ്ലവർ റെഡിയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ തണ്ടിന് ഒരു ഗ്രീൻ നിറം കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു ഭംഗിയായിരിക്കും അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗ്രീൻ ടേപ്പ് എടുക്കാം. ഇതിനു മുമ്പ് ഗ്രീൻ ടേപ്പ് ചുറ്റുന്ന, അതായത് ഫ്ലവറിൽ ഫ്ലവറിൻ്റെ തണ്ടിലേക്ക് എങ്ങനെ ഗ്രീൻ ടേപ്പ് ചുറ്റാമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഒന്നും കൂടെ പറയാം. ജസ്റ്റ് നന്നായി തന്നെ മാക്സിമം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ ചെരിച്ച് പിടിച്ച വേണം ഗ്രീൻ ടേപ്പ് ചുറ്റാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ചെരിച്ച് കൊടുക്കുക, അപ്പോൾ മാക്സിമം നമുക്കതങ്ങ് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ചെറിയൊരു നീട്ടത്തിൽ എടുത്താൽ മതിയാവും, വലിയൊരു തണ്ട് തന്നെ നമുക്ക് ചുറ്റി തീർക്കാൻ പറ്റും. ഓക്കെ, അപ്പം നമ്മുടെ ഫൈനലായിട്ടുള്ള ഒരു പൂ റെഡിയാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കി ഇതളുകളൊക്കെ എന്ത് ചെയ്യണം, ചെയ്തെടുക്കണം. അതാണ് അടുത്ത പരിപാടി. ഓക്കെ, അപ്പോൾ അതെല്ലാം നമുക്കങ്ങ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ഫ്ലവേഴ്സൊക്കെ റെഡിയാണ് കേട്ടോ. ഒരു 8-9 എണ്ണം, അതായത് ഓരോ കളേഴ്സും 8-9 എണ്ണം വീതം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇനി വേണമെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ കതിരുകൾ വാങ്ങാൻ കിട്ടും, അത് വേണമെങ്കിൽ ഇതിന് കൂടെ ആഡ് ചെയ്യാം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അത് ഓപ്ഷനാണ് കേട്ടോ, ജസ്റ്റ് കാണിച്ചു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിതിനെന്ത് ചെയ്യണം, തണ്ട് വെച്ച് കൊടുക്കണം. ഈർക്കിളിയോ നൂൽക്കമ്പിയോ യൂസ് ചെയ്യാൻ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അതങ്ങ് ചെയ്തെടുക്കാം.
നമുക്ക് തണ്ടുകൾക്ക് ഗ്രീൻ ടേപ്പ് കൊടുക്കാം. ഗ്രീൻ ടേപ്പും കൂടി കൊടുത്തു കഴിയുമ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും കാണാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് കാർബൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഫ്ലവേഴ്സൊക്കെ റെഡിയാണ്. നമുക്ക് ഈ ഒരു മോഡൽ മാത്രമല്ല കേട്ടോ, പലതരത്തിലുള്ള ഫ്ലവേഴ്സിൻ്റെ പെറ്റൽസ് നമുക്ക് ഹോൾസെയിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതങ്ങ് സെറ്റ് ചെയ്യണം. പല ഷേപ്പിൽ സെറ്റ് ചെയ്യാം. ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു നീളത്തിൽ കാറിൻ്റെ ഒരു സൈഡിൽ കൊടുക്കത്തക്ക രീതിയിലാണ് ഡിസൈൻ ചെയ്യാൻ പോണത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഷേപ്പാണ്. അപ്പോൾ റൗണ്ടി ചെയ്യാം, അല്ലെങ്കിൽ സ്ക്വയറി ചെയ്യാം, അല്ലെങ്കിൽ അർദ്ധവൃത്താകൃതിയിൽ ഇങ്ങനെ കാറിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കാത്ത രീതിയിൽ ചെയ്യാം. അപ്പോൾ അതിപ്പം എണ്ണത്തിൽ കൂട്ടണമെന്നേ ഉള്ളൂ നമ്മുടെ ബൊക്കയുടെ. ഓക്കെ, ഇപ്പം സിംഗിൾ ഒരു പീസ് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോണത്. ജസ്റ്റ് ഇതാ ഈ ഒരു രീതിയിൽ വട്ടത്തിൽ ആദ്യം ഒന്ന് ഫിനിഷ് ചെയ്തു, അതിനുശേഷം ഉള്ളിൽ ഉള്ളിലെ വശം ഇങ്ങനെ ഫിനിഷ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അത് ഏതാണോ ഏത് വശത്തേക്ക് പോകുന്നതാണോ ഭംഗി, അതിനനുസരിച്ചിട്ട് സൈപ്രസിൻ്റെ ഇലകൾ എടുക്കുക. ഇത് ഞാൻ എടുത്തിട്ടുള്ളത് സൈപ്രസിൻ്റെ ഇലകളാണ്. ഓക്കെ, അതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒയാസിസിലേക്ക് നമുക്ക് വേഗം തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഇലയുടെ ഇതാ കൂടുതൽ നിൽക്കുന്ന ഭാഗം, എന്താ ഇതില്ലേ ഇലകൾ കൂടുതലുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴ്ഭാഗത്ത് ഒന്ന് പറിച്ച് കളഞ്ഞിട്ട് വെക്കുവാണെങ്കിൽ കുത്തി നിർത്താൻ എളുപ്പമായിരിക്കും. ഓക്കെ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം, സംഭവം അവിടെ സെറ്റായിരിക്കണം, അത്രയേ ഉള്ളൂ. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലും ചെയ്യാം. ഇപ്പം ഞാൻ കാണിക്കുന്നത് ഒരു കാറിൻ്റെ സൈഡിൽ കൊടുക്കത്തക്ക രീതിയിലുള്ളതാണ്. അത് സെറ്റ് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം ലാസ്റ്റ് എങ്ങനെയാണുള്ളത്. ഓക്കെ, നമ്മുടെ ഇലകളൊക്കെ ഒരുവിധം സെറ്റാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് എന്ത് ചെയ്യണം, ഫ്ലവർ നമുക്ക് സെറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഗ്യാപ്പ് ഉണ്ടോ എന്നൊക്കെ ജസ്റ്റ് നോക്കി ഇലകളൊക്കെ എല്ലായിടത്തും സെറ്റ് ചെയ്യുക. ഇനി നടുവിലായിട്ട് എവിടെയെങ്കിലും പൊന്തി കൂടുതലായിട്ട് ഇങ്ങനെ ഇല പൊന്തി നിൽക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയുന്നത് നല്ലതാണ്. അതുപോലെ സൈഡിലേക്ക് കൊടുക്കുമ്പം നീണ്ടു പോകത്തക്ക രീതിയിലുള്ള ഇലകളാണ് കുറച്ച് നല്ലത്. അപ്പോൾ ഞാൻ എടുത്തത് മാറ്റിയിട്ട് ഇതാ കണ്ടോ ഒരു തുമ്പുള്ള ഒരു ഇല അങ്ങോട്ടേക്ക് വെക്കാൻ വിചാരിച്ചു, അങ്ങനെ വെക്കുകയാണ്. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ മുറിച്ച് കളയുവാണ്. ഇത് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, കുത്തുന്ന ആ ഒരു വശം ജസ്റ്റ് ഇലകൾ മാറ്റുവാണെങ്കിൽ അത് നന്നായിട്ട് തന്നെ അവിടെ ഫിറ്റായിരുന്നോളൂ. ഓക്കെ, അപ്പം നമുക്ക് ഇലകൾ ഇതാ ഓൾമോസ്റ്റ് എല്ലാം തന്നെ സെറ്റാണ്. അതിനകത്തൊരു ഷെയ്ഡിങ് വരുന്നതുകൊണ്ട് തന്നെ പൂക്കളും കൂടെ വരുമ്പം കാണാൻ നല്ലൊരു ഭംഗിയാണ്. ഈ ഇലേൻ്റെ ഒരു പ്രത്യേകതയാണത്. ഓക്കെ, അപ്പം ഇലകൾ സെറ്റാണ് കണ്ടോ. ഇപ്പം ഞാൻ ചെയ്തിട്ടുള്ള ഷേപ്പ് ഇങ്ങനെ ഒരു ഷേപ്പാണ്, നീളത്തിലുള്ള സൈഡ് കാറിൻ്റെ ഒരു സൈഡിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഗ്യാപ്പ് ഉണ്ടോ എന്നൊക്കെ നോക്കി ഗ്യാപ്പ് ഉള്ളിടത്തേക്ക് കുറച്ചും കൂടെ ഇലകളൊക്കെ വെച്ച് കൊടുക്കത്ത് ഇങ്ങനെ അങ്ങ് എടുക്കുക. ഇനി നമുക്ക് പൂ അങ്ങ് ഫിറ്റ് ചെയ്യാം. പൂ എങ്ങനെ വെക്കണം എന്ന് വെച്ചാൽ ജസ്റ്റ് രണ്ടറ്റത്തേക്ക് നീട്ടി കൊടുത്തിട്ടുണ്ടല്ലോ, ആ രണ്ടറ്റം ആദ്യം ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം, റെഡോ വൈറ്റോ ഏതെങ്കിലും ഒരു ഫ്ലവർ വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് രണ്ടറ്റം വെച്ചു. അതിനുശേഷം അതിനോട് ചേർത്തതാ ഇങ്ങനെ രണ്ട് വൈറ്റ് വെക്കും രണ്ട് വശത്തേക്കായിട്ട്. ഓക്കെ, അതിനുശേഷം എന്താ ഓരോന്ന് നിങ്ങൾ കണ്ടോ എങ്ങനെ വെക്കുന്നു എന്നുള്ളത്. Thank you.
ഓക്കെ, നമ്മുടെ ഓൾമോസ്റ്റ് കാർബോക്കേൻ്റെ ഒരു രൂപമൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ, ഇതിനകത്ത് വേണമെങ്കിൽ ബ്രൈഡൽ ബൊക്കെ കണ്ടവർക്കറിയാം, അതിനകത്ത് ഞാനൊരു സിൽവർ കളറിലുള്ള ഒരു സീഡ് പോലത്തെ ഒരു സാധനം വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഫ്രഷ് ഫ്ലവർ ഉണ്ട്, ഒരു വൈറ്റ് എന്താണ് വൈറ്റ് മൊട്ടായിട്ടുള്ള, അപ്പോൾ അത് വെക്കുവാണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയാണ്. അതായത് ഈ ഒരു സംഭവം, ഓക്കെ, ഈ ഒരു ഇത് വെച്ച് കഴിയുമ്പോൾ പ്രത്യേക ഒരു ഭംഗിയാണ്. കാരണം ഇതാക്കണ്ടോ, ഇതിനോട് ചേർത്ത് വെക്കുമ്പോൾ തന്നെ അതിൻ്റെ ഇടയിൽ അതങ്ങ് വരുമ്പം പ്രത്യേക ഒരു ഷോയാണ്. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് വെച്ച് കൊടുത്ത് ഭംഗി വരുത്താം, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ബ്രൈഡൽ ബൊക്കയിൽ ചെയ്ത് ആ ഒരു സിൽവർ സംഭവം ചെയ്തിട്ടായാലും നമുക്ക് ഭംഗി വരുത്താവുന്നതാണ്. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം എന്നുള്ളതൊന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു, അത് ചെയ്തതാണ്. ഓക്കെ, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് കട്ട സപ്പോർട്ട് തരിക. അപ്പം ബെല്ലൈക്കൻ ഇനേബിൾ ചെയ്യാൻ മറക്കരുതെങ്കിൽ മാത്രമാണ് പുതിയ വീഡിയോസ് കാണാൻ പറ്റുള്ളൂ. അപ്പം താങ്ക് യു.